ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ്, എന്നാൽ ഭയങ്കര ഹെൽത്തിയുമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഹൽവ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുന്നതിനുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 1/2 teaspoon നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നെയ്യൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് 2-3 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് 1 cup പാലൊഴിച്ചു കൊടുക്കാം. പാലിലാണ് നമ്മുടെ ക്യാരറ്റ് കുക്കായി കിട്ടേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റേജ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ചിലർക്ക് കൂടുതൽ മധുരത്തോടെ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഒരു മീഡിയം ആ റേഞ്ചിലൊക്കെ കഴിക്കുന്നതായിരിക്കും ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 1/2 cup പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ ക്യാരറ്റിൻ്റെ ഫ്ലേവർ ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് 1/2 teaspoon ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. പഞ്ചസാര ഇട്ട് പൊടിച്ച ഏലക്കായാണ്. ഇനി നമ്മുടെ പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് നമ്മുടെ പാലെല്ലാം നന്നായിട്ട് വറ്റി വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അത് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് ഉണക്ക മുന്തിരിയും അണ്ടിപ്പരിപ്പും റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ക്യാരറ്റ് ഹൽവയുടെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. പൊതുവേ നമ്മുടെ മക്കളൊന്നും പച്ചക്കറി തൊട്ടുകൂട്ടില്ല, ആ കൂട്ടത്തിലാണല്ലോ അല്ലേ. അപ്പം ഇങ്ങനെ മധുരത്തോട് കൂടിയിട്ടൊരു ക്യാരറ്റ് ഹൽവയൊക്കെ കൊടുത്താൽ എപ്പോൾ പാത്രം കാലിയായെന്ന് ചോദിച്ചാൽ പോരെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.